ശ്രീമതി ദീപാനിൽ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഇതിന്റെ ദീപാനിൽ കൃത്യമായ മൊഴി, പൊതുവായി പറഞ്ഞ കാര്യങ്ങളല്ലാതെ കൃത്യമായ മൊഴിയില്ല, കൃത്യമായ മൊഴിയില്ലാതെ ഇങ്ങനെ നടപടിയെടുക്കും എന്ന് ചോദിക്കുന്നു സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം. മൊഴി പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല, ഈ മൊഴി പുറത്തുവിടില്ല എന്ന് കമ്മിറ്റി തന്നെ നിലപാടെടുത്ത സ്ഥിതിക്ക് സർക്കാരിന് മുന്നിൽ പരിമിതികളുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പരാതികൾ ഇല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യാനാവില്ല എന്ന് മുൻമന്ത്രിയടക്കം നിയമവകുപ്പ് കൈകാര്യം ചെയ്ത മുൻമന്ത്രി AK ബാലൻ തന്നെയാണ് കഴിഞ്ഞ തവണ പറഞ്ഞത്. സർക്കാരിന് മുന്നിൽ ഈ റിപ്പോർട്ടിന്റെ രത്നചുരുക്കം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷം വിമർശിക്കുന്നത് എന്തിനാണ്, വെറും രാഷ്ട്രീയമല്ലേ എന്നാണ് ചോദ്യം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നൽകിയ കത്ത് പുറത്തു വന്നിട്ടുണ്ട്, അത് പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് യാതൊരു കാരണവശാലും പ്രതികളുടെ പേര് പുറത്തുവിടരുത് എന്നൊന്നും അതിൻ്റെ അകത്ത് ജസ്റ്റിസ് ഹേമ ശുപാർശ ചെയ്തിട്ടില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്വകാര്യതയും മറ്റും മാനിച്ചുകൊണ്ട് മാത്രം ഇത് ചെയ്യണമെന്നുള്ളതാണ്. ആരുടെ സ്വകാര്യതയാണ് മാനിക്കേണ്ടതെന്ന് ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. പ്രതികളുടെ സ്വകാര്യതയാണോ ഇരകളുടെ സ്വകാര്യതയാണോ ഗവൺമെന്റിന് എന്താണ് കാത്ത് സൂക്ഷിക്കേണ്ടിയുള്ളത്? ഇതിനകത്ത് കൃത്യമായ കുറ്റമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും രണ്ട് പ്രാവശ്യമായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരും ഇതിൻ്റെ അകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാണ്. കാരണം ഒരു കുറ്റം നടന്നു, ഒരു ക്രൈം നടന്നു എന്നറിഞ്ഞിട്ട് അത് മറച്ചു വയ്ക്കുന്നതും ഒരു കുറ്റകൃത്യം തന്നെയാണ് എന്നിരിക്കെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരുമാണ്. 2019 സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് അന്ന് മുഖ്യമന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന AK ബാലൻ പറഞ്ഞത് കോവിഡ് ആയിരുന്നതുകൊണ്ട് അന്ന് ഇത് പുറത്തുവിടാൻ ഇതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് അതിന് കൃത്യമായി ചോദിക്കുകയുണ്ടായി, 2019 അല്ലെങ്കിൽ കോവിഡ് കാലത്തുണ്ടായിരുന്ന ഒരു കുറ്റകൃത്യങ്ങൾക്കും നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്നുള്ളത്. മൊഴികൾ കൃത്യമായിട്ട് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഒരു കടലാസ് കഷ്ണത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ആപ്പ് മുഖാന്തരമോ ഒക്കെ ഒരു പരാതി നൽകിയാൽ അതിനെതിരെ അന്വേഷണം നടത്തും എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചാണ് പൊതുജനങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പോലെയുള്ള ആധികാരികതയുള്ള ഒരു കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന് എന്ത് വിലയാണ് ഇവിടുത്തെ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്? എന്താണ് ഗവൺമെന്റ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഇതിന് നിയോഗിക്കുമ്പോൾ ഗവൺമെന്റ് എന്താണ് കരുതിയത്? സിനിമാ ലോകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കില്ലെന്നാണോ? അല്ലെങ്കിൽ സിനിമാ ലോകം എന്ന് പറയുന്നത് നമ്മൾ അഭ്രവാളികൾ കാണുന്ന പോലെയുള്ള എന്താണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന നായകന്മാരും നിയമപാലകരും ഒക്കെയുള്ള ഇതായിരിക്കും ഇവർ യഥാർത്ഥ ജീവിതത്തിലും എന്ന് കരുതിയിട്ടായിരിക്കുമോ ഗവൺമെന്റ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഇരകളുടെ ഒരു പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ പേരുകൾ ഒക്കെ പുറത്തു പറയാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഏത് വലിയവനായാലും അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ ആരും തന്നെ നിങ്ങൾക്ക് ഒരു പരാതി നൽകാൻ വരുന്നില്ല എങ്കിൽ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്മേൽ എന്ത് നടപടിയായിരിക്കും ഗവൺമെന്റ് എടുക്കാൻ പോകുന്നത്? ഇനി അങ്ങോട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാവി എന്താണ്? ഇത്രയധികം രൂപ ചെലവാക്കി, പൊതു ഖജനാവിൽ നിന്ന് 1 കോടിയിലധികം രൂപ ചെലവാക്കി ജസ്റ്റിസ് ഹേമയെ പോലെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സ്ത്രീകൾ ചേർന്ന് 2 വർഷം പലരുടെയും മൊഴിയെടുത്ത് കഠിനാധ്വാനത്തിലൂടെ നൽകി ഈ ഒരു റിപ്പോർട്ട് ആരും നിങ്ങൾക്ക് വന്ന് പരാതി നൽകിയില്ലെങ്കിൽ എന്താണ് നിങ്ങൾ നടപടിയെടുക്കാൻ പോകുന്നത്? ഇത് കുഴിച്ചു മൂടാൻ പോവുകയാണോ? എന്താണ് ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കേണ്ട അമ്മയുടെ മൗനമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനെ കുറിച്ച് കൃത്യമായ വിവരം മുൻപേ ലഭിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് അമ്മ പോലുള്ള താരസംഘടനകളും ഇതിനെ ഇത്രയധികം ഒരു വില കൽപ്പിക്കാതെ എന്താണ് ഇത്രയും ഒരു നെഗ്ലിജൻസ് ഇതിൽ കാണിക്കുന്നത്, നെഗ്ലക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഗവൺമെന്റാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്, ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതൊരു. ഇത് പൊതുജനങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ് ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത്. ഇത് പൊതുജനങ്ങളുടെ ഒരു വിനോദോപാധിയാണ്. നമ്മൾ പൈസ കൊടുത്ത് അന്വേഷിച്ച ഒരു റിപ്പോർട്ട്, നമ്മൾ 2.5 മണിക്കൂർ നേരത്തേക്ക് ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു വിനോദോപാധി, അതിൽ വരുന്ന നായകന്മാരായിട്ടുള്ളവർ, അല്ലെങ്കിൽ ഈ ഒരു കലയെ സംരക്ഷിക്കുക എന്നത് ഗവൺമെന്റിനും പൊതുജനത്തിനും. ആ പോയിന്റ് ഉണ്ട്. സിനിമാ മേഖലയിലെ വിഷയം എന്തുകൊണ്ട് ജനങ്ങൾ സംസാരിക്കുന്നു? പൊതുജനത്തിന്റെ പണം.